ഒരു യാചകൻ എന്തെങ്കിലും സ്വീകരിച്ചിട്ട് ആ കൊടുത്തവനെ പിച്ചെന്ന് വിളിച്ചിട്ടില്ല. പെട്ടെന്ന് ഇയാൾക്ക് പ്രകാശമുണ്ടായി. ആ പ്രകാശത്തിൽ ഇയാൾ ഇങ്ങനെ കരഞ്ഞു, അള്ളാ ഞാൻ നിൻ്റെ പിച്ചയാണ്. അയാൾ അയാളുടെ പേര് പിന്നീട് മാറ്റുന്നുണ്ട്, അള്ളാ പിച്ചെന്നൊക്കെ. സുഫി പാരമ്പര്യത്തിൽ ആ പേര് ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇസ്ലാം പുരോഹിതൻ്റെ പേരും അള്ളാ പിച്ച മുല്ലാക്കെയാണെന്ന് ഒന്ന് 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 വായിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എൻ്റെ ജീവിതം നിൻ്റെ പിച്ചയാണെന്നുള്ള തിരിച്ചറിവാണ്. ഒരുപക്ഷെ ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രകാശം അതാണ്. ഞാൻ മറ്റേതോ ശക്തിയുടെ ദാനമാണെന്നുള്ള പ്രകാശം. എന്തുകൊണ്ടാണ് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്, പ്രകാശം കിട്ടിയ മനുഷ്യരൊക്കെ ഭിക്ഷുക്കളാവുന്നത്? അഥവാ പ്രകാശം കിട്ടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തങ്ങൾ തന്നെ മറ്റേതോ ശക്തിയുടെ ദാനമാണ്, പിച്ചയാണ് തിരിച്ചറിയുകയാണോ? അതാ ബുദ്ധയുടെ കാര്യം എടുക്കുക. ബുദ്ധ ഒരു ദേശത്തിൻ്റെ അധിപനാണ്. എന്നിട്ടോ ആ അരയാലിൻ ചുവട്ടിൽ വെച്ച് അയാൾക്ക് പ്രകാശം ഉണ്ടാവുകയാണ്. ആ പ്രകാശം കിട്ടിയ നാള് തൊട്ട് താൻ മരിച്ച ആ ഒരു അവസാനത്തെ ദിനം വരെ അയാൾ പിന്നീട് ഭിക്ഷാടനത്തിലായിരുന്നു. ആ ഒരു ഭിക്ഷാടനത്തിന് ശേഷമാണ് അയാൾ മരിക്കുന്നത് കൂടി നമ്മൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. 84 വയസ്സിലാണത്. അപ്പോൾ ഈ പറഞ്ഞ യവനം തൊട്ട് ഈ വാർദ്ധക്യം വരെ അയാൾ എന്തിനാണ് പിന്നെ ഭിക്ഷുവായിട്ട് നടന്നത്? ഒരു ചൊരക്കാത്തൊണ്ടുമായിട്ട് മാത്രം അയാൾ അലഞ്ഞത്. കാരണം വെട്ടം കിട്ടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ താൻ മറ്റേതോ ശക്തിയുടെ ദാനമാണെന്ന്, പിച്ചയാണ് തിരിച്ചറിയുന്നതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അസീസിലെ ഫ്രാൻസ് എടുക്കുക, പട്ടുവസ്ത്ര വ്യാപാരിയാണ്. അതത്ര ഒരു ചെറിയ സംഭവമൊന്നുമല്ല. വിശേഷിച്ച് ഒരു പഴയ നാടിനകത്ത് വിദേശത്തു നിന്ന് പട്ടുവസ്ത്രങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ ദേശത്ത് വിറ്റിരുന്ന ഒരു വലിയ വ്യാപാരിയുടെ പേരാണ് അസീസിലെ ഫ്രാൻസിസ്. എന്നിട്ടോ പെട്ടെന്നൊരു ദിവസം അയാൾക്ക് പ്രകാശമുണ്ടായതോടുകൂടി നമ്മൾ വായിച്ചു കേൾക്കുന്നു, അയാൾ പിന്നീട് അസീസിയുടെ തെരുവീഥികളിൽ ചെന്നിട്ട് ഭിക്ഷാടനത്തിനായിട്ടിരുന്നു. ഞങ്ങളുടെ തന്നെ ആ ഒരു ഫ്രാൻസിസ്കൻ പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ ഈ ഭിക്ഷാടനത്തിൻ്റെ പാരമ്പര്യമാണ്. എന്നാൽ ഇന്ന് നമ്മളത് ചെയ്യേണ്ട ഒരു ബാധ്യത വരുന്നില്ല, എന്നാൽ ചെയ്യാനുള്ള ധൈര്യം പോലും ഇല്ല. ഒരു ചെറിയൊരു കുറച്ചൊരു ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട റിന്യൂവൽ വിചാരങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊരു സമ്മേളനം ഉണ്ടായിരുന്നു. ആ പനമ്പ് സമ്മേളനം എന്ന പേരിൽ അതിനിട്ട് ചാപ്റ്റർ ഓഫ് മാത്സ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വിവർത്തനമാണ് ഈ പനമ്പ് സമ്മേളനം. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പാർട്ടിസിപ്പൻസിനോട്, ആ സന്യാസ സമർപ്പിതരായ എൻ്റെ പാർട്ടിസിപ്പൻസിനോട് പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം ഭിക്ഷാടനത്തിന് പോവുക. എന്നിട്ടോ അത്തരമൊരു ഗ്രൂപ്പിൻ്റെ കൂടെ പോയിട്ട് ഭിക്ഷ യോജിക്കാനുള്ള ധൈര്യം കിട്ടുന്നില്ല. ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടന്നിട്ടും വിശക്കുന്നു എന്ന് പറയാനായിട്ടുള്ള ധൈര്യം കിട്ടുന്നില്ല. അതിൻ്റെ പേരിൽ ആ ദിവസവും പിറ്റേ ദിവസവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിശപ്പ് കൊണ്ടതല്ലാതെ ആ ഭിക്ഷ അയച്ചിട്ടില്ല. അപ്പോൾ ഭിക്ഷ യാചിക്കുക എന്ന് പറയുന്നതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന കണക്ക് അത്ര ലളിതമായ കാര്യമൊന്നും, അത് നിങ്ങളുടെ മുഴുവൻ അഹത്തെയും തകർക്കുന്നൊന്ന്, കഠിനമായ അഹത്തിന് മീതെ വീഴുന്ന വലിയൊരു എന്താ പറയുന്നത് വലിയൊരു കൂടത്തിൻ്റെ പേരായത്. ആ കൂടം കൊണ്ട് നിങ്ങളുടെ മുഴുവൻ അഹവും തകരും, നിങ്ങളുടെ മുഴുവൻ ആ ഷെല്ലും തകരും. എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയുടെ പേരൊക്കെയാണെന്നൊന്ന് ഈ ഭിക്ഷുവാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഒരാൾ ഭിക്ഷാടനത്തിൽ ഏർപ്പെടുന്നു പറയുമ്പോൾ ആരും വിചാരിക്കരുത് അയാൾ വളരെ ലളിതമായിട്ട് ഈ കാര്യത്തിലേക്ക് പ്രവേശിച്ചു വന്ന. അഗാധമായ പ്രകാശമുള്ളവർക്ക് മാത്രമേ ഇത്തരം ചില ആ കർമ്മങ്ങളിലേക്ക് തങ്ങളെ തന്നെ വലിച്ചെറിയാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ സ്വയം ഭിക്ഷുവാണെന്ന് തിരിച്ചറിഞ്ഞ ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, നിനക്ക് ദാനമായിട്ട് കിട്ടിയത് കൊണ്ട് നീ ദാനമായിട്ട് കൊടുക്കുക. ഈ കൊടുക്കുക എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും അവരെ മടിശീലകളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. പണം കൊടുക്കുക അല്ലെങ്കിൽ പഠിക്കാൻ സഹായിക്കുക ഒക്കെ ശരി തന്നെയാണ്, പക്ഷെ അതുമാത്രമാണ് ഈ കൊടുക്കലെന്ന് പറയുന്നത്. സമയം കൊടുക്കാൻ പാടില്ലേ? ഉദാഹരണത്തിനായിട്ട് നിങ്ങൾ ഒരാളെ കേൾക്കുന്നു, മണിക്കൂറുകളോളം അയാളെ കേൾക്കുന്നു, ആരും കേൾക്കാനില്ലാത്തൊരു മനുഷ്യനാണ്. ഈ മണിക്കൂറുകളോളം കേൾക്കുന്ന വഴിയായിട്ട് എന്താ നിങ്ങൾ കൊടുക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെയാണ് കൊടുക്കുന്നത്. ക്രിസ്തുവൊക്കെ പറയുന്ന കണക്ക് ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ജീവിതത്തിൻ്റെ പ്രതീകം എന്ന് പറയുന്ന കണക്ക് സമയം ജീവിതത്തിൻ്റെ പ്രതീകമല്ലേ? തിരികെ കിട്ടാനാവാത്ത വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു 3-4 മണിക്കൂർ നിങ്ങൾ വേണ്ടാന്ന് വെക്കുക. അപ്പോൾ കൊടുക്കുക എന്ന് പറയുന്നതിനകത്ത് ഈ വസ്തുക്കൾ കൊടുക്കുക എന്ന് മാത്രമല്ല, ഈ ബീങ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് കുറേ കൂടി സത്താപരമായ ഒന്നാണ്. അത്തരം ചില കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ച് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെ കൊടുക്കണമെന്ന് കൂടി ക്രിസ്തു പറയുന്നുണ്ട്. എന്താ കൊടുക്കേണ്ടതിൻ്റെ മോട്ടിവേഷൻ നമ്മൾ പറഞ്ഞത്, എങ്ങനെ കൊടുക്കണമെന്ന് ക്രിസ്തു പറയുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് ക്രിസ്തു പറയുന്നത് എന്താണ്, നിൻ്റെ ഒരു കരം ചെയ്യുന്നത് മറ്റേ കരം അറിയരുത്. എന്തും അതിൻ്റെ നിഗൂഢതയിൽ സൂക്ഷിക്കുമ്പോൾ മാത്രം അതിന് ആദരവ് ഉണ്ടാവുകയുള്ളൂ. മൂന്നാമതൊരാൾ അറിയുമ്പോഴേക്കും നീ കൊടുക്കുന്ന മനുഷ്യരുടെ ആന്തരിക ആ ജീവിതത്തിന് നീ ഒരു പരിക്കേൽപ്പിക്കുന്നത്, ആത്മാഭിമാനത്തിന് സെൽഫ് എസ്റ്റീമിന് നീ പരിക്കേൽപ്പിക്കുക. അത്തരം സെൽഫ് എസ്റ്റീമിനെ പരിക്കേൽപ്പിച്ചുകൊണ്ട് കൊടുക്കുമ്പോഴേക്കും വാസ്തവത്തിൽ നീ അവനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്നതല്ല, മറിച്ച് നീ നിന്നെ തന്നെ സഹായിക്കുക, നീ നിന്നെ തന്നെ അവന് മീതിയായിട്ട് പ്രതിഷ്ഠിക്കുക. നൽകുന്നവനോട് വിനയപൂർവ്വം കൊടുക്കാനായിട്ട് പറ്റും. ദൈവം സ്വീകരിക്കുന്നുള്ള ചെറിയ കാര്യമല്ല, പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുന്നില്ല. ചാൾസ് ഡിക്കൻസിൻ്റെ ഒരു നോവലിനകത്ത്, ആ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു നോവലാണ്, ആ ഒരു കുതിരവണ്ടിയിൽ പോകുന്ന പ്രഭുവും കുടുംബവും. വഴിയിൽ എവിടെ വെച്ചൊരു കുഞ്ഞിന് മീതിയായിട്ട് ഈ പറയുന്ന കുതിരവണ്ടി കയറിപ്പോവുകയാണ്. കുഞ്ഞ് പരിക്കേൽക്കുകയോ മരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കൂട്ടം ചുറ്റിനും കൂടിയിട്ട് ഈ കുഞ്ഞിന് വളഞ്ഞു നിൽക്കുമ്പോൾ
ഈ പറയുന്ന ഈ രഥത്തിൽ നിന്ന് ഒരു സ്വർണനാണയം അവരുടെ മധ്യയിലേക്ക് എറിഞ്ഞിട്ടുകൊണ്ട് രഥം മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ രഥം മുമ്പോട്ട് പോകുമ്പോഴേക്കും നമ്മൾ വായിച്ചു കേൾക്കുന്നു, കുറേ മുമ്പോട്ട് ചെല്ലുമ്പോഴേക്കും ആ എറിഞ്ഞിട്ട നാണയം കൃത്യമായിട്ട് അകത്തേക്ക് വന്ന് വീഴുകയാണ്. അത് ഈ പ്രഭുവിനെ നടുക്കിക്കളയുന്നുണ്ട്. കാരണം എപ്പോഴും നിങ്ങൾ സ്വീകരിക്കപ്പെടണം. നിങ്ങൾ ധാർഷ്ട്യത്തോടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് മനുഷ്യർ നിങ്ങളെ സ്വീകരിക്കണം? പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് ഈ നൽകിയ നമ്മൾ നൽകിയവർ അതിൻ്റെ ഓർമ്മകൾ സൂക്ഷിക്കുന്നില്ല. നമ്മൾ കൊടുത്ത രീതിയുടെ ഒരു വ്യത്യാസം കൊണ്ടാണ്. നിങ്ങൾ ധാർഷ്ട്യത്തോടുകൂടി, നിങ്ങൾ നിങ്ങളുടെ ഒഡോസിറ്റിയോടുകൂടി, നിങ്ങൾ നിങ്ങളുടെ ആ മേധാവിത്വം ആ പറയുന്ന ഈ പറഞ്ഞ സുപ്പീരിയർ എന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ എന്തിനാണ് അവർ നിങ്ങളെ ഓർമ്മിക്കേണ്ടത്? ഓർമ്മിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഈ എങ്ങനെ കൊടുക്കണമെന്ന് ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ ഭാര്യയെ കുഞ്ഞുങ്ങൾ അറിയില്ലെന്നല്ല പറയുന്നത്, ഈ കൈകൊണ്ട് ഈ മറ്റേ കൈ പോലും അറിയരുതെന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഈ ഫഗറ്റ് ഇറ്റ്, ഈ കൊടുത്തതിനെക്കുറിച്ച് നീ മറന്നുകളയാന്നുള്ള. അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുമ്പോൾ മാത്രമേ ഈ ഇതിനകത്തൊരു സൗന്ദര്യമുള്ളൂ, ഈ ദാനം കൊടുക്കുന്നതിനകത്ത് ഒരു സൗന്ദര്യം ഉണ്ട്. അല്ലെങ്കിൽ അത് വെറുതെ ആ ചട്ടമോ അനുഷ്ഠാനമോ നിങ്ങളുടെ ധാർമ്മികതയുടെയോ നിങ്ങളുടെ കടമയുടെയോ നിങ്ങളുടെ എന്തൊരു കുറ്റബോധത്തിൻ്റെ പോലും ഭാഗമായി മാറി എന്നിരിക്കും. അതുകൊണ്ടൊക്കെയാണ് ആ ജിബ്രാൻ പറയുന്നുണ്ട് രണ്ടു തരത്തിൽ കൊടുക്കുന്നവരുണ്ട്. ചിലരെന്ത് ചെയ്യുന്നു, ആനന്ദത്തിൽ കൊടുക്കുന്നവരുണ്ട്, സന്തോഷത്തിൽ കൊടുക്കുന്നവരുണ്ട്. അവർക്ക് ആ സന്തോഷം എന്ന് പറയുന്നത് തന്നെയാണ് അവർക്ക് വേണ്ടിയുള്ള സമ്മാനം. വേറെ ചിലർ ദുഃഖിച്ചു കൊടുക്കുന്നവരുണ്ട്, അവർക്ക് ആ ദുഃഖം തന്നെയാണ് അവരുടെ ജ്ഞാനസ്നാനം. പക്ഷേ ഇത് രണ്ടുമല്ല, ഇതൊന്നുമില്ലാതെ വെറുതെ കൊടുക്കുന്ന ചില മനുഷ്യരുണ്ട്. പൂക്കൾ ആ താഴ്വരയ്ക്ക് പരിമളം കൊടുക്കുന്ന കണക്ക് ഈ കൊടുക്കുന്നതിന് വേണ്ടി മാത്രം കൊടുക്കുന്ന, സ്വാഭാവികമായിട്ട് കൊടുക്കുന്ന, കൊടുക്കുന്നതിൻ്റെ നാട്യങ്ങളില്ലാത്ത, കൊടുക്കുന്നതിൻ്റെ പേരിൽ അമിതമായിട്ട് സെൽഫ് റൈറ്റ്നെസ് തോന്നാത്ത ചില മനുഷ്യർ കൊടുക്കുന്നുണ്ട്. പൂക്കൾ പരിമളം പരത്തുന്ന കണക്കൊരു വാക്കാണ് അയാൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ജിബ്രാൻ പറയുന്നുണ്ട് അവർക്ക് പിന്നിലാണ് നിങ്ങൾ ദൈവത്തിൻ്റെ പുഞ്ചിരി കാണാൻ പോവുക. അപ്പോൾ നിഗൂഢതകളിൽ കൊടുക്കാനായിട്ടാണ് അവൻ ആവശ്യപ്പെടുക. അതിൻ്റെ അർത്ഥം ആദരപൂർവ്വം ഒരാളുടെ മുഴുവൻ ആത്മാഭിമാനത്തിന് സംരക്ഷിച്ചുകൊണ്ടുള്ള ചില കൊടുക്കലുകളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊരു അപരാധത്തിലേക്ക് പാളിപ്പോവുകയോ കൂപ്പുകുത്തുകയോ. അതുകൊണ്ടാണ് ഒരു ബുദ്ധഗുരുവിൻ്റെ കഥ എന്നെ വല്ലാതെ തൊട്ടത്. ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഇയാൾ ആർത്തിയുള്ളൊരു മനുഷ്യനാണെന്ന് പറഞ്ഞത്, കലാകാരനാണ്. പക്ഷെ വരക്കണ പടങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് കണക്ക് പറഞ്ഞു വാങ്ങും. ഇയാളുടെ ഈ ഒരു ആർത്തിയെക്കുറിച്ച് ആ നാടിനകത്ത് ആവശ്യമില്ലാതെ പരിഹാസമുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് ഒരു ഗണിക, വളരെ ധനികയായൊരു സ്ത്രീയാണ്, അവർ ഈ മനുഷ്യനൊന്ന് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു, അല്ലെങ്കിൽ പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അയാളെ വിളിച്ചു വരുത്തുന്നു, വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു എനിക്കൊരു പടം വരക്കണം. അപ്പോൾ അയാൾ പറഞ്ഞു തീർച്ചയായിട്ടും വരച്ചു തരാം, ഞാൻ എവിടെ വരക്കാൻ പറഞ്ഞാൽ നീ വരക്കുമോ? അപ്പോൾ തീർച്ചയായിട്ടും അവൾ ഉപയോഗിച്ച് മുഷിഞ്ഞ അടിവസ്ത്രങ്ങൾ ഇയാളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതിനകത്ത് പടം വരക്കാം. അയാൾ പറഞ്ഞു കാശത്തിരി കൂടുതലാകും, വരക്കാം. അവർ പറഞ്ഞു ദൈവം ഇത് കണക്കൊരു നീചനായൊരു മനുഷ്യൻ, ഭൂമിയിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യരോടൊപ്പമാണ് ഞാൻ ജീവിക്കണത്, എന്നിട്ട് അവർ പോലും ഇത്രയും നീചമായിട്ട് പെരുമാറണം കണ്ടു, ഹീനമായിട്ട് പെരുമാറണം ഞാൻ കണ്ടിട്ടില്ല. ഒരു ഉടുപ്പും ഇല്ലാതെ ഇയാൾ ചിത്രരചന പൂർത്തിയാക്കുകയും കൃത്യമായിട്ട് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിപ്പോവുകയും ചെയ്തു. അപ്പം അത്രയും മോശപ്പെട്ടൊരു മനുഷ്യനായിട്ട്, ആർത്തിയുള്ള മനുഷ്യനായിട്ട് എനിക്ക് ഗുരുഗണിക്കപ്പെടുന്നത്. പക്ഷേ ഇയാളുടെ മരണത്തിന് ശേഷം ചില കാര്യങ്ങൾ പുറത്തു വരുന്നു, ഇയാളിങ്ങനെ തർക്കിച്ചൊക്കെ ഉണ്ടാക്കിയ പണവുമായിട്ട് പിന്നെ ഇയാളെ കാണത്തില്ല. ഈ കിട്ടിയ പണവുമായിട്ട് ദൂരെ ഒരു ചേരി പ്രദേശത്ത് ഇയാൾ പോവുകയാണ്. ആ പണം കൊണ്ട് അയാൾ അവിടെയുള്ള ചിലരെയൊക്കെ സഹായിക്കുക, ചില കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, വേറെ ചിലർക്ക് പുരവെച്ച് കൊടുക്കുന്നു, വേറെ ചിലർക്ക് അന്നം വിളമ്പുന്നു. ആ കയ്യിലെ അവസാനത്തെ ചില്ലിക്കാശും തീരുമ്പോഴാണ് അയാൾ വീണ്ടും നഗരത്തിലേക്ക് വരുന്നത്, ദുരമൂത്ത ചിത്രകാരനാകാനായിട്ട്. എന്തും നിഗൂഢതയിൽ സൂക്ഷിക്കുമ്പോൾ എന്തൊരു സൗന്ദര്യമാണ്! അതുകൊണ്ടാണല്ലോ കുട്ടിക്കാലത്ത് നമ്മൾ പറയണത്, ദാ ഒരു മയിൽപ്പീലി മാനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് പെരുകത്തില്ല. മാനം കാണാതെ ആരും അറിയാതെ സൂക്ഷിക്കുന്ന ചില കാര്യങ്ങളൊക്കെ എത്ര നന്നായിട്ടാണ് പെറ്റുപെരുകുന്നത്.